നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഒരു പേജുണ്ട്, കാസ എന്നാണ് അതിൻ്റെ പേര്. ചില ക്രിസ്ത്യൻ സംഘടനകൾ എല്ലാം കൂടെ ചേർന്ന് തുടങ്ങിയിരിക്കുന്ന ഒരു പേജാണ് കാസ എന്നാണ്. അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയാണ്. അവർ പല സമയങ്ങളിലും വ്യക്തമായും കൃത്യമായിട്ടുമുള്ള നിലപാടുകൾ എടുത്ത സംഘടനയാണ്. അത് ലവ് ജിഹാദ് വിഷയമാവട്ടെ, പിന്നീട് വന്ന നാർക്കോട്ടിക് ജിഹാദ് വിഷയമാവട്ടെ, പാലാ ബിഷപ്പിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള നിലപാടെടുത്ത ഒരു സംഘടന തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ അവിടെ സംസ്ഥാന സർക്കാർ ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നു. നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസ്സാക്കിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിനെതിരെ സുഡാപ്പികൾ സമരവുമായിട്ട് തെരുവിലിറങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിൻ്റെ കൂടെ ഈ സുഡാപ്പികളെ പറ്റി ശരിക്കും അറിയാൻ മേലഞ്ഞിട്ടാണോ എന്തോ, ചില കുഞ്ഞാടുകളും അതേപോലെ തന്നെ കന്യാസ്ത്രീകളും ഒക്കെ ഇവരോട് കൈകോർത്ത് ഈ തെരുവിൽ സമരമായിട്ട് സർക്കാരിനെതിരെ ഇറങ്ങിയിരിക്കുന്നു. ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് ഇതിൻ്റെ അപകടം ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഇവിടെ തന്നെ അവരുടെ ചെയ്തികൾക്ക് ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം എന്ന് നന്നായിട്ട് തിരിച്ചറിഞ്ഞ അവർ, അവരിൽ തന്നെ പലരും അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. ഏതവസ്ഥയിലും ഈ SDP ആയിട്ട് കൂട്ടുകൂടാൻ പാടില്ല, അത് അപകടകരമാണെന്ന്. സ്റ്റാൻസാമിയെ പോലുള്ള ചില മത പ്രവർത്തകർ അല്ലെങ്കിൽ പുരോഹിതരുടെ അച്ഛൻ എന്നാണ് പറയപ്പെടുന്നത് സ്റ്റാൻസാമി, അദ്ദേഹത്തിൻ്റെയൊക്കെ അനുഭവം മുന്നിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാരോട് പോയി ഇടപഴകുമ്പം സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാസ ഈ SDPക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത്. കർണാടകയിൽ മതം മാറ്റ നിരോധന നിയമത്തിനെതിരെ രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ പാർട്ടിയായ SDPയുമായി ചേർന്ന് SDPയുടെ കൊടിയും കൈകളിലേന്തി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് SDP അടക്കം ഉള്ളവരുടെ പത്രങ്ങളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് SDPI, പോപ്പുലർ ഫ്രണ്ട് എന്നീ തീവ്രവാദ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ, അതോ അറിഞ്ഞുകൊണ്ട് ഇവരുടെ കക്ഷത്തിൽ തലവെച്ച് കൊടുക്കുന്നതാണോ എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മതം പ്രചരിപ്പിക്കാനും ഇഷ്ടമുള്ളവർക്ക് മതം മാറാനുമുള്ള അവകാശം ഇന്ത്യയിലെ ഭരണഘടന നൽകുന്നുണ്ട്. മതം മാറ്റ നിരോധന നിയമത്തിനെതിരെ പ്രതികരിക്കണമെങ്കിൽ അവിടെ സഭാവ്യത്യാസം മറന്നുകൊണ്ട് കർണാടകയിലെ എല്ലാ സഭയിലുമുള്ള ആളുകൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ക്രിസ്ത്യാനികൾ മാത്രമായി പ്രതിഷേധിക്കണം. അതിനുള്ള കഴിവില്ലാത്തവരല്ല കർണാടകയിലെ ക്രിസ്ത്യൻ സമൂഹം, അതായിരുന്നു വേണ്ടിയിരുന്നത്. അല്ലാതെ രാജ്യത്തിന് തുരങ്കം വെക്കുന്ന രാജ്യദ്രോഹികളായിട്ടുള്ള മത തീവ്രവാദികളുമായി ചേർന്ന് അവരുടെ രാഷ്ട്രീയക്കൂടി പിടിച്ചുകൊണ്ടല്ല പ്രതിഷേധിക്കേണ്ടിയിരുന്നത്. 7 മാസത്തിന് മുമ്പ് മുതൽ അറിയാമായിരുന്നു കർണാടകയിൽ ഇത്തരത്തിലൊരു നിയമം വരുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ ആശങ്കകളും അഭിപ്രായങ്ങളും ഒക്കെ പറയാനുള്ള സമയം അവർക്കുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഒന്നും ചെയ്യാതെ നിയമം പാസ്സായി കഴിഞ്ഞപ്പോൾ അതിനെതിരെ തീവ്രവാദികളുമായി ചേർന്ന് തെരുവിൽ ഗവൺമെൻറ്റിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയല്ല വേണ്ടത്. ഇനി നിയമത്തിൽ ക്രിസ്ത്യൻ സഭയും സമൂഹത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിയമം ദുർവിനിയോഗം ചെയ്യാനുള്ള പരിധികളോ ഉണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കാൻ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ ആശ്രയിക്കുകയാണ് വേണ്ടത്. SDPI, പോപ്പുലർ ഫ്രണ്ട് എന്നീ മത തീവ്രവാദ സംഘടനകൾ അടുത്ത കാലങ്ങളായി കർണാടകയിലടക്കം കാണിച്ചു കൂട്ടിയിട്ടുള്ള കലാപങ്ങൾ ഈ കൊടി പിടിച്ചു നിൽക്കുന്നവർ അടക്കം കാണാത്തതാണോ? കർണാടകയിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ള വൈദികരും സന്യസ്തരും ആകാനാണ് സാധ്യത. ഇവർക്കൊന്നും ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അറിയാതെ ഇരിക്കാൻ ഒരു ചാൻസുമില്ല. ഇത്തരം തീവ്ര ആശയം വെച്ചു പുലർത്തുന്ന സംഘടനകളുമായി പ്രവർത്തിച്ചിട്ട് അവസാനം നിയമ നടപടി നേരിടുമ്പോൾ പിന്നീട് കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടാകില്ല. പിന്നീടുണ്ടാകുന്ന നിയമ നടപടികൾക്ക് പിന്നിൽ ഓടാൻ സ്വന്തം കൂട്ടത്തിലുള്ളവർ മാത്രമേ കാണുകയുള്ളൂ. ഫാദർ സ്റ്റാൻസാമി തന്നെ നമ്മുടെ മുന്നിലുള്ള വലിയ ഉദാഹരണമാണ്. സത്യത്തിൽ SDPI, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്ന മത തീവ്രവാദ പാർട്ടികളുടെ കക്ഷത്തിൽ കൊണ്ട് തലവെച്ച് കൊടുക്കുകയാണ് ഇവർ ചെയ്തത്. അവരുടെ കക്ഷത്തിൽ കൊണ്ട് തലവെക്കുക വഴി സർക്കാരിനെയും സാധാരണ കന്നഡക്കാരെയും അടക്കം എതിർചേരിയിൽ നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ടും SDPയും എല്ലാം കേരളത്തിൽ എന്ന പോലെ സാധാരണ ജനം വെറുപ്പോടെ കാണുന്ന പാർട്ടികൾ തന്നെയാണ് കർണാടകത്തിലും. ഈ മതപരിവർത്തന നിരോധന നിയമത്തിനും ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കും എതിരെ സമാധാനപരമായ മാർഗത്തിൽ എല്ലാ സഭാവിഭാഗങ്ങളുമായി ചേർന്ന് ഒരുമിച്ച് സർക്കാരുമായി ചർച്ച നടത്തുകയല്ലേ വേണ്ടത്? ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ ഇതുപോലെ പൊതുമധ്യത്തിലോട്ട് തീവ്രവാദികളുടെ സഹകരണത്തോടെ വലിച്ചിഴക്കിയ വഴി കർണാടകത്തിലെ ഭൂരിപക്ഷ മതസമൂഹങ്ങളെ വരെ ശത്രുക്കളാക്കാൻ മാത്രമേ ഉപകരിക്കൂ. തീവ്രവാദ സംഘടനകളുടെ കൊടികൾ കൈകളിലേന്തിയ കന്യാസ്ത്രീമാരും അതിന് നേതൃത്വം കൊടുത്ത വൈദികരും അനുമതി കൊടുത്ത ആർച്ച് ബിഷപ്പുമെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്.
കർണാടകത്തിലെ നിങ്ങളുടെ പുതിയ സംരക്ഷകരായ എസ് ടി പി ഐ രാജ്യത്ത് ഇന്ന് വരെ സ്വന്തം സമുദായത്തിനോ മറ്റ് ദളിത് സമുദായങ്ങൾക്കോ വേണ്ടിയോ നേതൃത്വം കൊടുത്ത ഒരു സമരവും ഇന്ന് വരെ വിജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനും കൂടെ നിൽക്കുന്നവരെ കുഴപ്പത്തിൽ ചാടിക്കുന്നതും മാത്രമാണ് ഇവരുടെ സമരങ്ങൾ മൂലം രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത്. വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയുമുള്ള സമൂഹം തന്നെയാണ് ക്രിസ്ത്യൻ സമൂഹം. എന്നിട്ടും തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ അത് കർണാടകയിലെ ക്രൈസ്തവ സഭയുടെ നാശത്തിനും ഒറ്റപ്പെടലിനും കാരണമാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഒപ്പം കർണാടക ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത നാളുകളിൽ ക്രിസ്മസ് ദിനത്തിലും ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളെക്കുറിച്ചും അടിയന്തിരമായി അന്വേഷണങ്ങളും നടപടികളും ഉണ്ടാകണം. ക്രിസ്ത്യാനികളെ രാജ്യവിരുദ്ധ ശക്തികൾ കയ്യിലെടുക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിലുൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് കർണാടകയിലെ എസ് ടി പി ഐയുടെ പുതിയ സംരംഭം. ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഹൈന്ദവ സംഘടനകൾ ഇത്തരം മത മൗലികവാദികളുടെ കൊട്ടേഷനുകൾ എടുത്തതാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം അതിനുള്ള സാധ്യതകൾ ഏറെയാണ്. ഹൈന്ദവ സംഘടനകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനിടയിൽ കർണാടകയിൽ കഴിഞ്ഞ ആഴ്ച ക്രിസ്ത്യൻ വൈദികന് നേരെ ആക്രമണമുണ്ടായി. നടത്തിയാൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു. ഈ വൈദികൻ ആക്രമണത്തിൽ മരിക്കുകയും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ പിടിക്കപ്പെടാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആരായിരിക്കും പ്രതിക്കൂട്ടിലാകിയെന്നും എന്തായിരിക്കും സംഭവിക്കുകയെന്നും ഭരണകൂടം ചിന്തിക്കണം. ബുദ്ധിയുള്ള ഭരണകൂടം ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളെ മുളയിലേ നുള്ളുകയാണ് വേണ്ടത്. അല്ലാതെ തൊലിപ്പുറത്തെ ചികിത്സയല്ല ആവശ്യം. ടീം കാസ തീർച്ചയായിട്ടും വളരെ വസ്തുതാപരമായിട്ടുള്ള വസ്തുനിഷ്ഠപരമായിട്ടുള്ള നിലപാടുള്ള ആർജവമുള്ള ഒരു പോസ്റ്റ് തന്നെയാണത്. തികച്ചും അവർ സത്യസന്ധമായിട്ട് തന്നെയാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് എന്ന് ഇത് വായിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാകും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.